തെന്മല പരപ്പാർ ഡാമിനുള്ളിൽ കണ്ടെത്തിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം കാണാൻ സഞ്ചാരികളുടെ തിരക്കേറുന്നു. പഴക്കം കണക്കാക്കുമ്പോൾ ഈ കെട്ടിടം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കിഴക്കൻ മേഖല അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് മൂലമാണ് കെട്ടിടം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡാം നിർമ്മിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടം ഡാം നിർമ്മാണത്തിന് ശേഷം വെള്ളത്തിനടിയിൽപ്പെട്ടതാകാം എന്നാണ് കരുതുന്നത്. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ബംഗ്ലാവാണെന്നും തീപ്പെട്ടി കമ്പനിയായിരുന്നുവെന്നും ഒരു വീടായിരുന്നുവെന്നുമുള്ള നിരവധി അഭ്യൂഹങ്ങളാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. കുളത്തൂപ്പുഴ തെന്മല പാതയിൽ മീൻമുട്ടിയിലാണ് കെട്ടിടം. വനത്തിലൂടെ 3 കിലോമീറ്റർ നടന്നാൽ മാത്രമേ കെട്ടിടത്തിനടുത്ത് എത്താൻ സാധിക്കൂ. ഏകദേശം 50 വർഷം മുമ്പ് കെട്ടിടം കണ്ടിട്ടുണ്ടെന്നും ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണെന്നും സമീപവാസി പറഞ്ഞു. തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ കുളത്തൂപ്പുഴ കഴിഞ്ഞ് നെടുവന്നൂർ കടവ് എന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇവിടെ ബംഗ്ലാവ് ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ഈ വെള്ളക്കാരെ താമസിച്ചിരുന്ന സ്ഥലം ഒരു കോട്ടേഷനാണ് അവരുടെ കൊട്ടാരം. അപ്പം അത് 50 വർഷത്തിന് മുമ്പ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അവിടെ അതെല്ലാം പിന്നെ അവർ പോയതിനു ശേഷം അവിടെ കരിമ്പ് കൃഷി ചെയ്തതിൽ തുടർന്ന് പിന്നെ അത് ഡാമുകാരേറ്റെടുത്ത് KIP കാരുടെ വകയായി അത് ഇറിഗേഷൻ പ്രോജക്റ്റിൽ അവർ ഡാം സെറ്റ് ചെയ്ത് അത് വെള്ളത്തിൻ്റെ അടിക്കായി. ഇപ്പോൾ അതിൽ വെള്ളം ഉള്ള ഡാമിന് ഇത്രയും വളരെയധികം വെള്ളം അങ്ങ് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം കെട്ടിടത്തിൻ്റെ മിക്കാത്ത ഭാഗങ്ങളെല്ലാം മുകളിലായി വെള്ളം അത്രയ്ക്ക് ഒന്ന് വെച്ചിരുന്നുള്ളതാണ് എൻ്റെ. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ കെട്ടിടം വീണ്ടും വെള്ളത്തിനടിയിലാകും. പിന്നെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഈ കെട്ടിടം കാണാൻ. ന്യൂസ് ബ്യൂറോ തെന്മല.